ഇന്ന് നമുക്ക് ഉള്ളിച്ചോറുണ്ടാക്കാം. അതിന് ഞാൻ എടുത്തത് 3 കാശ്മീരി മുളക്, 2 കഷ്ണം പട്ട, 1 ഏലക്കായ, 10-12 മണി കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 5 ഗ്രാമ്പു, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒരു തക്കാളി കൂടി മുറിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്ത് 5-8 അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. 5-8 കിസ്മിസ് കൂടി വറുത്തെടുക്കാം. ഇനി ഇത് മാറ്റിവെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്ത് 5-6 വെളുത്തുള്ളി മുറിച്ചെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 10-15 ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരി വേവിച്ച ചോറിട്ട് കൊടുക്കാം. ഇത് ഞാൻ കൈമ റൈസാണ് എടുത്തത്. ഇത് ഉപ്പിട്ട് വേവിച്ച ചോറാണ്. ഇനിയെല്ലാം നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി പുളി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയിട്ട് കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളിങ്ങനെ ചോറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.